മോൻ വെച്ച് റെഡിയായോ പോയാ പോകാനായിട്ട്? പക്ഷെ മോനുമിച്ച് ആകെ ക്ഷീണി, ഇവിടെ വന്നതിലും ക്ഷീണിച്ചിരിക്കുന്നു മുഖമൊക്കെ. ഇവിടെ പറമ്പിപ്പണി എഴുതാൻ തോന്നുന്നു ക്ഷീണിച്ചത്. ഒരു മിനിറ്റ് അടങ്ങിയിരിക്കുന്നില്ല. അതൊക്കെ എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷെ എന്നാ ചെയ്യാനെ, പോവാതിരിക്കാൻ പറ്റുമോ? പാപം എന്റെ ആങ്ങളെയാണ്, വിടത്തൂല. നീ എന്റെ ആങ്ങളിൽ കൂടെ ഇത്രയും ദിവസം ഒരാങ്ങളമാരിക്കും ഞാൻ നിന്നിട്ടില്ല. പുള്ളിക്കാരൻ മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് എന്നെ എല്ലാരും കൊണ്ടുപോകും. പക്ഷെ ഞാൻ എത്ര നിന്നെ വിളിച്ചെ, ഇവിടേക്കാണ് കൂടുതൽ താല്പര്യം എന്നോട് കൂടുതലായിട്ട് തോന്നുന്നത്. ഇവിടുന്ന് അവിടം വരെ ഒരു വണ്ടി ഓടിച്ചെ, എല്ലാവർക്കും എന്നോട് താല്പര്യം ഉണ്ട്. താല്പര്യം ഇല്ലെന്നല്ല, പക്ഷെ ഇത്രയും നാട് മാറിയിരുന്നത് എന്റെ ഈ ആങ്ങളുടെ അടുത്താണ്. ഇരിക്കാനും മറ്റേ രൂപിക്കാണേലും എനിക്ക് എന്തെങ്കിലും എല്ലാം തന്നു വിടാനും, തേങ്ങ ആയിട്ടും മാങ്ങ ആയിട്ടും എല്ലാം തന്നു വിടാൻ, വണ്ടി നിറച്ച് സാധനങ്ങൾ കഴിഞ്ഞിരിക്കാം. തുണി ആണേലും സാരി ആണേലും ചുരിദാറാണേലും എല്ലാം ഉണ്ട് എനിക്ക്. എന്നാലും അവര് പിന്നെ ആങ്ങളെ തരുമ്പോ ഒരു സന്തോഷമല്ലേ? ആങ്ങളമാര് തരുമ്പോ ഒരു സന്തോഷമല്ലേ? അല്ല, കത്തമ്മാരിയൊക്കെ ഇഷ്ടപ്പെട്ടു എനിക്ക്. ഇനി ഞാൻ പോയിട്ട് ഒരു മാസത്തിനകം വീണ്ടും വരും. അവൻ വീണ്ടും വരുമ്പോ ഞാൻ വീണ്ടും പോരും, വേറെ എങ്ങും പോയി നിക്കണം. പിന്നെ ഇനിയും വരണമെന്ന് ആഗ്രഹമുണ്ട്. വരാൻ പറ്റുമോ? നാളത്തെ കാര്യം ദൈവത്തിന്റെ ഇരിക്കുന്നു. ഇത്രയും ദിവസം നിക്കാൻ പറ്റിയെ ഉള്ള സമയത്തും ഇത്രയും സമയം ഇത്രയും ദിവസവും മാറി നിക്കാൻ എന്റെ ആങ്ങളുടെ അടുത്ത് നിൽക്കാൻ ദൈവം അനുവദിച്ചതിന് എനിക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട്. മക്കളെ കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞേ. അതൊന്നും ആർക്കും അറിയില്ലല്ലോ. മക്കളൊക്കെ എല്ലാവർക്കും അറിയാവുന്ന മക്കളാ. മൂന്ന് മക്കളുണ്ട്. മക്കളുണ്ട്, മൂന്ന് മരുമക്കളുണ്ട്, അഞ്ചു കൊച്ചുമക്കളുണ്ട്. അത് വെല്ലുമിച്ച ആയതാണ് ഞാന്. പക്ഷെ എന്നാലും കണ്ടാലും അതൊക്കെ എനിക്ക് തോന്നുന്ന അത്രയും പ്രായമൊക്കെ ആയതാണ്. അവന് ഇവിടെ ബേക്കറിയുടെ ഏറ്റവും ഇളയവൻ അമേരിക്കയിലാണ്, ചിക്കാഗോയിലാണ്. അവന്റെ ഭാര്യ അവിടെല്ലാം ഞാൻ പോയിട്ടുണ്ട്. ഷെഫാണ് മൂത്തയാള്, ഷെഫാണ് അവിടെ. പിന്നെ അങ്ങനെ മൂത്ത മരുമകളുണ്ട്, മരുമക്കൾ എല്ലാരും ഉണ്ട്. എല്ലാരും എന്നെ പൊന്നു പോലെ നോക്കുന്നു. മൂത്തവളും ആർക്കും മൊത്തം പൊന്നു പോലെ എന്നെ നോക്കുന്നെ. നമ്മളെ ആര് നാത്തുമാരുടെ അരികിലാണേലും നാത്തുമാരാണേലും വന്നിട്ട് പൊക്കോ പൊക്കോ എന്നുള്ള വിചാരം അവിടെ പോകുന്നതിനെ എന്റെ നാത്തുമാർക്ക് വിഷമമുള്ളൂ. ഞാൻ അതുപോലെയാണ് അവര് അവരുടെ അരികെ നിക്കുന്നെ. അവർക്കും അതുപോലെ തന്നെ. അതുകൊണ്ട് വീട്ടിൽ ചെന്ന് എവിടെ ചെന്നാലും ഓരോ പണി നമുക്ക് വളരെ കൊണ്ട് പറ്റുന്ന പരിപാടി നമ്മൾ ചെയ്തോണ്ട്. മോളുണ്ട്, മോൾ എന്റെ പ്രായമാണ്. മോളുണ്ട്, മോള് മൂവാറ്റുപുഴയിലാണ്. കല്യാണം കഴിച്ച് മാറിയെടുക്കാൻ ഞങ്ങൾ പ്ലാൻ ഇട്ടതാ. എനിക്ക് അത്രയ്ക്ക് ഒരു പെൺകുഞ്ഞു വേണം. നേരെ എന്റെ ഞങ്ങള് പ്രാർത്ഥിച്ചേ നിന്റെ വയറ്റിൽ കിടക്കുന്ന ഒരു പെണ്ണായണാടി പെണ്ണാകണ അല്ല, കൊച്ചിനെ മാറിയെടുക്കണ്ടേ? ശാന്തന ഇപ്പൊ എന്റെ ഇരിക്കും ഇരുന്നേ. ദൈവം നമുക്ക് ഒരു പെണ്ണിനെ തന്ന്, രണ്ടാണ് ഒരു പെണ്ണും ഇങ്ങനെ തന്ന്. അവളെ കെട്ടിച്ചെടുത്താണേലും കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് ജീവിക്കുന്നു. നമ്മളെ ഈ കുടുംബത്തിലെ എല്ലാവരും ഇതാ വായെടുത്ത നാക്കെടുത്ത് കഴിഞ്ഞാൽ. പക്ഷെ ജോമോൻ അത്ര നിങ്ങൾ ആരും അടുത്തോളം പാട്ട് പാടാൻ അറിയാം. തമാശ പാട്ടും തമാശയും എല്ലാം പുള്ളി തമാശ പറഞ്ഞു. നമ്മുടെ ഇതിനകത്ത് തന്നെ സപ്പക്കുണ്ണു പോലും ജോമോൻ ചേട്ടായിട്ട്. അവൻ എന്താ പറഞ്ഞാലും എന്റെ ഒരു ഞാനൊരു കറി ഉണ്ടാക്കി കൊടുത്താലും അവൻ പറയും സപ്പക്കുണ്ണു. അത് കേട്ട് ഞാനും അവന്റെ വായിൽ നിന്ന് വരുന്നത് കേട്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഓരോന്നും ഇങ്ങനെ വന്നെ. പക്ഷെ ഞങ്ങൾ വിഷമിച്ചിരുന്നാലും അവരുടെ ചാച്ചൻ മരിച്ചെങ്കിലും വിഷമിച്ചിരുന്നാൽ ഞാൻ എന്നേലും വിഷമിച്ചിരിക്കുവാണേലും അവൻ തമാശ രീതിയിൽ വന്ന് കാര്യം. അവൻ്റെ ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും ഇപ്പൊ 10-14 വർഷമായിട്ടും എനിക്ക് ആ കുഞ്ഞുങ്ങളിൽ നിന്നൊരു ഇത് സങ്കടവാക്കും മാങ്ങടവാടയിൽ നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിൻ്റെതായ വിഷമങ്ങളൊന്നും തന്നെ വലിയ വിഷമമില്ലെന്നല്ല, ഉണ്ട്. എന്നാലും പിന്നെ അതിനകത്തൊരു ഇത് തോന്നിയത് മക്കളുടെ സ്നേഹത്തിന്റെ എന്താണെന്നറിയോ,
ജോമനോട് വിളിച്ച് ചോദിച്ചു ഇങ്ങനെ സമീലാജിന്റെ വീട്ടിലേക്ക് ഞാൻ ഇത്രയും ദൂരം വടക്കാണ്ടിരിക്ക എറണാകുളത്തും പൊക്കോട്ടെ എന്ന് ചോദിച്ചപ്പം അവളുടെ മക്കൾ പറഞ്ഞു അമ്മയ്ക്ക് ഏറ്റവും സന്തോഷം എന്താണോ അത് അമ്മ ചെയ്യുക അതാണ് എവിടെ പോയാലും കുഴപ്പമില്ല അമ്മയുടെ സന്തോഷം എന്റെ സന്തോഷമാണ് അമ്മയ്ക്ക് എവിടെ പോകണം ആ സ്റ്റേറ്റ്മെന്റിന് ഭയങ്കര വാല്യൂ ഉണ്ട് അതെ അതാണ് ഞങ്ങളായിട്ട് ഒരെതിരും പറയല പോകണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ വിലക്കത്തില്ല അമ്മ ഇപ്പൊ എവിടെ പോണു അമ്മ എവിടെ പോണു അമ്മക്ക് എന്നാ ഉണ്ടാക്കണം അല്ലെ അമ്മക്ക് എന്നെ മേടിക്കണം എന്റെ മൂന്ന് മക്കളും എന്റെ മരുമക്കളും അവരെതിരെ നിക്കത്തില്ല ചില മാതാപിതാക്കളുടെ മക്കൾ അങ്ങനെ ആയതുകൊണ്ടാണ് മരുമാനാണേലും ഏത് വിശേഷ ദിവസത്തിനും ആണേലും അവൻ വരും വലിയ കുടുംബക്കാരൊക്കെയാണ് പക്ഷെ എന്നാലും നല്ല സ്നേഹമുള്ള ഏത് വിശേഷത്തിന് ഞാൻ വീട്ടിൽ നിൽക്കുവാണെ അവൻ എന്റെ അടുത്ത് വരാതെ ക്രിസ്മസിനാണേലും ഓണത്തിനാണേലും എല്ലാം വരും അവൻ ശരി പട്ടതാനം ഫാമിലിയെ കുറിച്ച് എന്ന് പറയൂ ഫാമിലി സൂപ്പർ സൂപ്പർ ഞങ്ങൾ എട്ട് മക്കളാണ് ഞങ്ങളുടെ പട്ടതാനത്തെ വീടിന്റെ ഒരു കുട്ടനാടൻ പ്രദേശം പോലെയാണ് എനിക്ക് ഇത് ഇവിടെ വന്നപ്പോൾ തോന്നുന്നത് പക്ഷെ ഫീൽ ചെയ്യുന്നത് എന്റെ മൂത്ത മകൻ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പോകുന്നുണ്ട് പോവാ എന്നാലും എനിക്ക് വിഷമമാടാ സംജാജിന്റെ അടുത്തുനിന്ന് പോവാൻ ആ കൊള്ളാമല്ലോ എന്ന് പറഞ്ഞു പക്ഷെ എന്റെ വീട്ടിൽ ചെന്ന് നിൽക്കുന്ന പോലുള്ളൊരു കുടുംബത്തിൽ നിൽക്കുന്ന പോലെ ഒരു ഇതാണ് എനിക്ക് തോന്നിയത് ഇവിടെ നീ എന്റെ എന്റെ അങ്ങളെടുത്ത് പറയുന്നത് ചേച്ചി മുമ്പേ ഇവര് ചോറുണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തോ സിഞ്ഞനുണ്ടായ സമയത്ത് ആരാണ്ട് ജൂലി കൊണ്ട് ഓടി വന്നതോ പ്രസവിക്കാനായിട്ട് അമ്മ അന്ന് വീട്ടിൽ എന്നെയല്ല എന്നെ പ്രസവിക്കാനായിട്ട് എന്നെ വീട്ടിൽ പ്രസവിക്കുമ്പോൾ തന്നെ നേഴ്സുണ്ടല്ലോ ഒരു നേഴ്സും ഉണ്ട് കൊമരങ്കേരിയിലെ വലിയമ്മച്ചി വന്നിട്ടുണ്ട് നമ്മുടെ അച്ചായന്റെ പെങ്ങളുണ്ട് അച്ചായൻ ഒറ്റ പെങ്ങളേ ഉള്ളൂ അച്ചായന്റെ പെങ്ങളുണ്ട് നമ്മുടെ മോനിയുടെ ചേടുത്തിയുണ്ട് തങ്കമ്മ എന്ന് പറഞ്ഞു അവള് കുറച്ച് ചെറിയ എല്ലാത്തിനും ചെറിയതാ തങ്കമ്മ ഇങ്ങനെ അമ്മ അമ്മച്ചി പറഞ്ഞു എനിക്ക് അയിലക്കറി കൂട്ടാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അയിലക്കറി കൂട്ടി എന്നെ അയിലക്കറി കൂട്ടി 12 മണി ഉച്ച കഴിച്ച് 12 മണിക്ക് ശേഷം എന്നെ പ്രസവിച്ചത് അയിലക്കറിപ്പോഴാണ് അപ്പൊ അയിലക്കറി കൂട്ടാൻ ഭയങ്കര ഇഷ്ടം അമ്മയ്ക്ക് അപ്പൊ അയിലക്കറി കൂട്ടാൻ ഒന്നും അപ്പൊ വള്ളക്കാരതിലേ വന്നു അയിലുണ്ട് മുഴുത്ത അയിലായിട്ട് അപ്പൊ അത് കറി വെച്ച് വലിയമ്മച്ചി ഉണ്ടായിരുന്നല്ലോ വലിയമ്മച്ചി കറി വെച്ച് പെട്ടെന്ന് കറി വെച്ചിട്ട് കറി കൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് അമ്മ എന്നെ പ്രസവിച്ചത് പ്രസവിച്ചപ്പോഴത്തേന് തങ്കമ്മ ചേർത്തി ഫ്രണ്ടിൽ ഇരിക്കുക തിണ്ണയിൽ തിണ്ണയിൽ ഇരിക്കുമ്പോഴത്തേ നമ്മുടെ അവിടെ നിന്ന് കുറച്ച് ദൂരെ അങ്ങോട്ട് മാറി നമ്മുടെ പറമ്പിലോട്ട് കയറാൻ ഒരു കടമ്പയുണ്ട് കടമ്പ എന്ന് പറയും ഈ കെട്ടിയിരിക്കുന്ന അതിനകത്ത് കാല് കവച്ച് വെച്ച് വേണം കയറാൻ ആ അവര് രണ്ടുപേരുടെ മരിച്ചു പോയതാ അച്ചായന്റെ പെൺ അച്ചായൻ അച്ചായന്റെ അച്ചായനും അച്ചായന്റെ അമ്മയും രണ്ടുപേരും മരിച്ചു പോയതാ ഇവര് രണ്ടുപേരും നടന്നു വരുന്നു ഇങ്ങോട്ട് തങ്കമ്മ ഫ്രണ്ടിൽ ഇരുന്ന് കണ്ടോണ്ടിരിക്കുക ഇവര് രണ്ടുപേരും ഇങ്ങോട്ട് കയറി വരുന്നത് അപ്പൊ ഇവര് കയറി വന്ന് അടുത്ത് വന്ന് നിന്നപ്പോഴത്തേനാണ് അങ്ങമ്മ അയ്യോ ഇത് മരിച്ചു പോയതാണല്ലോ എന്ന് കേൾക്കുകയും ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് ബോധം കിട്ടി വീണു ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതും പെണ്ണാണോ അയലക്കറി കൂട്ടിയപ്പോഴത്തേന് അയലക്കറി കൂട്ടിയപ്പം പെണ്ണാണോ എന്നറിയാൻ മേല അയലക്കറി കൂട്ടിയപ്പോഴത്തേക്കും അച്ചായന്റെ പെങ്ങളുണ്ടല്ലോ അച്ചായന്റെ പെങ്ങൾ കൊച്ചമ്മ ഞങ്ങളെല്ലാം വിളിക്കുന്നത് ഒറ്റ പെങ്ങളെ ഉള്ളൂ അച്ഛന്റെ പെങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഞാനുണ്ട് കൊച്ചമ്മ മരിക്കും ഞാൻ ഉണ്ടല്ലോ വായി വലിച്ചു കിടക്കുമ്പോഴൊക്കെ നിന്നെ പ്രസവിക്കുമ്പോ കൊച്ചമ്മയുണ്ടല്ലോ പിന്നെ മരിച്ചെന്ന് പറഞ്ഞു ഇല്ലെന്ന് കൊച്ചമ്മ ഉണ്ടെന്ന് ആ അപ്പച്ചനും അമ്മച്ചിയാണ് വരുന്നത് ഈ കൊച്ചമ്മ അവിടെ ഉണ്ടെന്ന് പ്രസവത്തിന്റെ സമയത്ത് കൊച്ചമ്മയുണ്ട് അതായത് അച്ചായന്റെ പെങ്ങളുണ്ട് അച്ചായന്റെ പെങ്ങൾ അന്നത്തെ കാലത്ത് പറയുന്നത് കേക്കാം പക്ഷെ അത് സംഭവമാണോന്ന് അറിയത്തില്ല അപ്പോഴത്തെ സാഹചര്യത്തില് ചൂലുണ്ടല്ലോ ഈ മുറ്റമടിക്കുന്ന ചൂല് ചൂലെ മൂത്രം ഒഴിച്ചിട്ട് ചൂലെ മൂത്രം ഒഴിച്ചിട്ട് ഇവക്കിട്ട് അടിച്ചു തങ്കമ്മക്കിട്ട് അടിച്ചപ്പോഴത്തേനാണ് ഇവള് പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് മുഖത്ത് വെള്ളം ഒഴിച്ചിട്ട് അതോടുകൂടി ഞാൻ അവിടെ അവരിറങ്ങി
പോയി ഞാനവിടെ ഉണ്ടായി. ബാധ അന്നേ കറിയ അന്ന് ബാധ ചെയ്യുന്ന അതെ എന്തെങ്കിലും ഞാൻ പത്ത് പ്രാവശ്യം നാക്കെ കുറിച്ച് വെച്ചിട്ട് കൊണ്ടുവന്നു. എന്നെ പറ്റി നല്ലതേ അല്ല, ഞങ്ങള് പപ്പയെ ജോക്കൂട്ടാ വിളിച്ചോണ്ടിരുന്നത്. എന്താണെന്നറിയോ, ഞങ്ങളടി ഇപ്പൊ പിള്ളേരാണെ പോലും പപ്പയ്ക്കൊന്ന് വേദനിക്കുന്ന പോലെ അടിച്ചു കഴിഞ്ഞാൽ ഒട്ട തിരിച്ചടിക്കും. അതൊന്നും പിള്ളേരാന്നുള്ള നോട്ടമൊന്നും ഇല്ല, ബാധ കയറിയാവല്ലോ. ഇത് മറ്റുള്ളവരെ പേടിപ്പിക്കാനും തന്നെ വിളിക്കണം. ആ അതെ, കൂടുതൽ എന്നോടാ ഞാനിവരിലൊക്കെ പൊക്കക്കുറവായിരുന്നെ പഠിപ്പില്ല. പൊക്കക്കുറവിലൊന്നും കാര്യമില്ല, പൊക്കക്കുറവുള്ളവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്. പൊക്കത്തിൽ വലിയ കാര്യമൊന്നുമില്ല ചേച്ചി. അപ്പൊ അങ്ങനെ, അപ്പൊ നമുക്ക് ഇറങ്ങാം, നമുക്ക് എറണാകുളത്തേക്ക് ഇറങ്ങാം. എറണാകുളത്തേക്ക് പോകണം. എറണാകുളത്ത് പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എറണാകുളത്ത് വെച്ച് കാണാം. അത് എന്നെ ഉമ്മയായിരുന്നു. ഞാൻ ഇവിടെ ഉമ്മയായിരുന്നു, എത്തി വന്നു. അല്ല, ഇത്രയും നീളമുള്ള വേണ്ട, നിങ്ങൾ ഓർത്തേയില്ല. വീണ്ടും വീണ്ടും പൊക്കം വരുവാണ്. ഞാൻ വീണ്ടും വീണ്ടും അതല്ല, കല്യാണം കാണാൻ വന്നപ്പോ എനിക്ക് പൊക്കം കുറേടൊക്കെ വെച്ചില്ലേ, 3 വർഷം കൂടെ പൊക്കം വെച്ച് കെട്ടിക്കഴിഞ്ഞ്. അതാണ് ആദ്യം പൊക്കം പൊക്കം വെക്കാനുള്ള പ്രായമായപ്പോഴല്ലേ പോയി കണ്ടത്. കഴിഞ്ഞ പൊക്കം കല്യാണം കഴിച്ച് നന്നാവുന്നാണോ പറയുന്ന ഒരിടത്ത് പറഞ്ഞു കേട്ടിട്ടില്ല. ഇത് കല്യാണം കഴിച്ച് നന്നാവുമായിരുന്നു പെണ്ണ്. അത് നീണ്ടത് മാത്രമല്ല, മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. മിണ്ടത്തില്ലാത്തതിന് മാത്രല്ല, മമ്മിക്ക് ഒറ്റയ്ക്ക് വളർന്നതിന്റെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അതിന് ഞാനില്ല കാരണം, ഫ്രസ്ട്രേഷൻ എല്ലാം മാറ്റി ഒറ്റയ്ക്ക് ഞാൻ. അത് മാത്രല്ല, അത് മാത്രല്ല, ആ മമ്മിയുടെ ആ ഒറ്റയ്ക്കാണ് മമ്മി വളർന്നെങ്കിലും ഇപ്പോഴും മമ്മിക്ക് ആ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യാൻ പപ്പ സമ്മതിക്കാറില്ല. ആ പപ്പ ഉടനെ പ്രൊട്ടക്ട് ചെയ്യും. അത് ആ പിന്നെ ഒരുപാട് കാര്യങ്ങള് കല്യാണം കഴിഞ്ഞ പിന്നെയാണ് എന്റെ ആ സ്വഭാവങ്ങളെല്ലാം. അതായത് ഒരുപാട് കാര്യങ്ങൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ, നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ. നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ല എല്ലാ